എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കല്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ സൈഡ് ഡിഷ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് നമ്മുടെ എള്ളു ചട്നി. വൈറ്റ് എള്ളു ഉപയോഗിച്ചും ബ്ലാക്ക് എള്ളു ഉപയോഗിച്ചും ഈ ഒരു ചട്നി ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലെ എള്ളു ഉപയോഗിച്ച് ചട്നി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ. ദോശയുടെയും ഇഡ്ലിയുടെയും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ എള്ളു ചട്നി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു അളവിൽ പുളി, ഏറ്റവും ചെറിയ അളവിൽ. ഇത് നെല്ലിക്കയുടെ അത്രയെന്നു പറയാൻ പറ്റില്ല. ഒരു നെല്ലിക്ക ഒരു മൂന്നായിട്ട് മുറിക്കുമ്പോൾ ഉള്ള അത്രയുള്ള ചെറിയ അളവിൽ പുളി എടുത്തിട്ടുണ്ട്. 8-10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും വ്യത്യാസം വരുത്താട്ടോ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വറ്റൽമുളകോ പച്ചമുളകോ കുറയ്ക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നെടുത്താലും മതി. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു പിടി ഉള്ളി എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു പിടി ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വെള്ള എള്ളാണ്, 2.5 ടേബിൾ സ്പൂൺ വൈറ്റ് എള്ള്. അപ്പോൾ വൈറ്റ് എള്ള് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് എള്ളിലും ചെയ്യാം. ഞാനിപ്പോൾ വൈറ്റ് എള്ള് ഉള്ളതുകൊണ്ട് വൈറ്റ് എള്ളിൽ ചെയ്യാണ്. പിന്നെ 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി ചട്നി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയേ ചെയ്യാം. ഇതിലേക്ക് ഉള്ളി തന്നെ ചേർക്കണം. സവോള ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് പെർഫെക്റ്റ് ആവില്ല. പിന്നെ കുറച്ച് ശർക്കരയും കൂടി ചേർക്കണം കേട്ടോ, അപ്പോഴേ പെർഫെക്റ്റ് ആവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുളിയും തക്കാളിയും ചേർക്കുന്നതുകൊണ്ടാണ് ശർക്കര ചേർക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നല്ലെണ്ണ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുള്ളൂ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എള്ള്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഉള്ളി ഇത്രയും ചേർക്കാണ്. എന്താണെന്ന് വെച്ചാൽ എള്ള് വല്ലാതെ മൂത്തു പോകരുത്. എള്ള് ചെറിയൊരു ചൂട് തട്ടുമ്പോൾ തന്നെ എള്ള് കുക്കായി വരും. അതുകൊണ്ടാണ് നമ്മൾ എള്ളിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ പച്ചമുളക്, വറ്റൽമുളക്, ഇഞ്ചി, പുളി എല്ലാം ഒരുമിച്ച് തന്നെ ചേർക്കാം കേട്ടോ. അധികം സമയമൊന്നും വേണ്ട നമുക്ക് ഈ ഒരു റെസിപ്പി റെഡിയാക്കാൻ. ഇൻഗ്രീഡിയൻസ് കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് വഴിച്ചുക. എള്ളിൻ്റെ കളറ് മാറിപ്പോരുത്, ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയും കൂടി ചേർക്കാം. തേങ്ങയും കൂടി ചേർത്തിട്ട് ഇനി ഒന്നുകൂടി ഒന്ന് വഴിക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ചട്നിയുടെ പരിപാടി. അതിനുശേഷം അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചട്നി റെഡിയാവും കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ളൊരു ചട്നിയാണ്. ഒരുപാട് തേങ്ങയുടെ കളറൊന്നും മാറി വരുന്നത് വരെ ഒന്നും വഴറ്റണ്ട. ജസ്റ്റ് ഒന്ന് കുക്കാവുക, ആ റോ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടുക, ഒന്ന് വഴറ്റുക എന്നുള്ളത് മാത്രം. നമ്മുടെ ചട്നിക്ക് നമ്മൾ വറവിടുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറേ അധികം വറ്റൽമുളകൊന്നും ഇപ്പോൾ ചേർക്കരുത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് വറ്റൽമുളകേ ചേർത്തിട്ടുള്ളൂ. തക്കാളി മാത്രം നമ്മൾ വഴറ്റുന്നില്ല കേട്ടോ. തക്കാളി നമ്മൾ വഴറ്റാതെയാണ് അരയ്ക്കാൻ പോകുന്നത്. പുളിയും തക്കാളിയും കൂടി ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്നിക്ക് ഒരു കളറ് കിട്ടാനും ടേസ്റ്റ് കൂടുതൽ കിട്ടാനും പുളിയും തക്കാളിയും ഒരുമിച്ച് ചേർത്തിട്ട് അരച്ചാലേ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് ചേർക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് വഴറ്റി വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കട്ട് ചെയ്തിട്ട് ചേർക്കാം. നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തിട്ട് ചേർക്കാം. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെയ്താൽ എളുപ്പം ജോലികൾ തീരും. ഈ ഒരു ചട്നിയുടെ കൂടെയുള്ള ദോശ നമ്മൾ രാവിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതൊരു വെറൈറ്റി ഹെൽത്തി ദോശയാണ്. അപ്പോൾ കാണാത്ത ആളുകൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കൂ. ഇന്ന് രാവിലെ 7 മണിക്ക് അപ്ലോഡായ വീഡിയോയാണ് നമ്മുടെ ഓട്സ് ദോശ, ഓട്സ് അതിൻ്റെ ഉഴുന്ന് ചേർത്തിട്ടുള്ള ദോശ. അപ്പോൾ ഇത്രയും മതി. നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് കളർ ചേഞ്ചായി തുടങ്ങുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഉപ്പ് ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് ഈ ഒരു പാനിൽ തന്നെ വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാനിൻ്റെ ചൂടിലിരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുക്കായി വരാനാണ്, ഓവർ കുക്കായി പോകാതിരിക്കാനാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചത്. നിങ്ങൾ വഴറ്റുമ്പോൾ കളർ അധികം മാറിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. ചൂടോടുകൂടി മിക്സ് ചെയ്ത ജാറിലേക്ക് ഇടരുത്. അപ്പോൾ ഇതൊന്ന് ചൂട് മാറി വരട്ടെ.
അപ്പൊ നമ്മൾ വഴറ്റിയെടുത്ത കാര്യങ്ങളൊക്കെ ചൂടൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ തക്കാളി ഒന്ന് നാലായിട്ട് കട്ട് ചെയ്തു, ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യണമെന്നില്ല. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി, അതുപോലെ തന്നെ വഴറ്റി വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ചെറിയൊരളവില് ശർക്കരയാണ്. ഒരു 2 pinch ശർക്കര അത്രയും മതി. ഇനി നമുക്ക് ഉപ്പ് ചേർക്കണം. ചെറിയ അളവിൽ ആദ്യം ഉപ്പ് ചേർക്കാം, പിന്നീട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ അരയാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ 1-2 tablespoon വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അല്ലെങ്കിൽ ചട്നിയാണ്, അധികം തിക്കായിട്ടുള്ളതല്ല, അധികം ലൂസ് ആയിട്ടുള്ളതല്ല. അപ്പൊ ഒന്ന് അരച്ചു നോക്കുക. അരച്ചിട്ട് വെള്ളം പോരാ, നിങ്ങളുടെ തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തോളൂ, തേങ്ങയൊക്കെ ഉള്ളതല്ലേ. അപ്പൊ നമ്മുടെ ചമ്മന്തി അല്ലെങ്കിൽ ചട്നി ഇതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ രണ്ട് രീതിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഇവിടെയൊക്കെ കുറച്ച് ലൂസ് ആയിട്ടുള്ള ചട്നിയാണ് ചട്നി എന്ന് പറയുക, ഇങ്ങനെയുള്ള കട്ടിയായിട്ടുള്ളത് ചമ്മന്തി എന്ന് അറിയുക, അതുകൊണ്ടാണ്. അപ്പൊ നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. ഞാൻ ഒരു 2 tablespoon വെള്ളം ചേർത്തിട്ടുണ്ട് അരച്ചപ്പോ. അപ്പൊ നല്ലൊരു കളറുമില്ല, ആ വറ്റൽമുളകും തക്കാളിയും ചേർക്കുമ്പോഴാണ് ഇതുപോലെ നല്ലൊരു കളറ് കിട്ടുക. പിന്നെ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. ഇതിലേക്ക് ഇനി വറവിട്ടെടുക്കുക എന്നുള്ളത് കൂടിയുള്ളൂ. വറവിടാൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ വറവിടുന്നതൊന്നും കാണിക്കുന്നില്ല. വറവിട്ടിട്ട് നിങ്ങൾ ദോശയുടെയോ ഇഡ്ഡലിയുടെയോ ഒക്കെ കൂടെ കഴിക്കുക. ഏതിൻ്റെ കൂടെയാണ് ഇഷ്ടമായതെന്നൊന്ന് പറയുക കേട്ടോ. ദോശയുടെ കോമ്പിനേഷനായിട്ടാണോ ഇഡ്ഡലിയുടെ കോമ്പിനേഷനായിട്ടാണോ ഇഷ്ടമായതെന്നൊന്ന് പറയുക. അപ്പോൾ നമ്മുടെ ചട്നി മുഴുവൻ നമ്മൾ ബൗളിലേക്ക് മാറ്റി വറവിട്ടെടുത്തിട്ടുണ്ട്. വറവിടുന്നത് ഞാൻ കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മുടെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് വറവിട്ടെടുത്തു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ദോശയുടെ കൂടെയാണോ ഇഡ്ഡലിയുടെ കൂടെയാണോ ഇഷ്ടമായതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇഷ്ടപ്പെട്ട റെസിപ്പിയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് നാളെ കാണാം.